My friends, welcome back to my channel, Be Creative with Mega. അതാണ് ഞാൻ ഇന്ന് ബ്ലഷ് ആയിട്ടും ഐഷാഡോ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നത് കാരണം നല്ലൊരു കളറാണ് കേട്ടോ അപ്പോൾ അത് കാരണം അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് എൻ്റെ ഫിംഗർ ടിപ്പിൽ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കവളിൽ ഇപ്പോൾ ഞാൻ ബ്ലഷ് ആയിട്ട് അത് യൂസ് ചെയ്തു ഇനി ഞാൻ ആ സെയിം ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കണോ വളരെ ലൈറ്റ് ആയിട്ടാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നല്ലൊരു ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ ഇനി ഞാൻ സെയിം ആ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ ഐഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യാണ് അപ്പോൾ കണ്ണിൻ്റെ മേലെ ഞാൻ ഫിംഗർ ടിപ്പിൽ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാണ് അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ നമ്മൾ ആ സെയിം ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ ആ ചെറിയൊരു ടിൻ്റ് അവിടെ ഉണ്ടാവും അപ്പോൾ അത് ഭയങ്കര ഭംഗിയാണ് നമ്മളെ കണ്ണൊന്ന് ഇങ്ങനെ വിടർന്ന് നിൽക്കണ പോലെ നമുക്ക് തോന്നും അപ്പോൾ ഇതേ ഞാൻ ഐഷാഡും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതാ നമ്മളെ മേക്കപ്പ് ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നത് വേറെ ഒന്നുമല്ല എന്തോ ഒരു കുറവുണ്ട് വേറെ ഒന്നുമല്ല മസ്കാര ഇടാൻ മറന്നുപോയി അപ്പോൾ അതാണ് കേട്ടോ ഞാൻ നോക്കിയത് അപ്പോൾ ഞാനത് എടുക്കാൻ മറന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലാക്മിയുടെ ഈ ഐലൈനർ വെച്ച് തന്നെ ഞാൻ മസ്കാര ആയിട്ട് അപ്ലൈ ചെയ്യാണ് അപ്പോൾ മസ്കാര നിങ്ങൾ ഐഷാഡോ ഇട്ടില്ലെങ്കിലും അല്ലെങ്കിൽ കണ്ണ് എഴുതാൻ മറന്നാലും
ഈ മസ്കാര മാത്രം അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഐ ഷാഡോ അതുപോലെ തന്നെ ഐലൈനറോ ഒന്നും എഴുതിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് മസ്കാര വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഐലൈനർ വെച്ചിട്ടും ജസ്റ്റ് നമ്മൾ പീലിയും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ മേക്കപ്പാണ്. ഇത് അധികം നേരമൊന്നും വേണ്ട. പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ചെയ്യണ കാരണമാണ് നമ്മൾ ഇത്രയധികം സമയം എടുക്കുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആകെ കൂടി ഫൗണ്ടേഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ ബ്ലഷൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ബ്ലഷൊക്കെ. ഫൗണ്ടേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ എന്താ പറയുക ഡാർക്ക് സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഞാനിത് ഫൗണ്ടേഷൻ ഫുൾ ഫേസ് അപ്ലൈ ചെയ്തത്. നിങ്ങളുടെ ഫേസ് നല്ല ക്ലിയർ ഫേസ് ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾക്ക് കൺസീലറോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ്റെ ചെറിയ ഡോട്ട് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അതൊന്ന് ഹൈഡ് ചെയ്താലും മതി കേട്ടോ. ഇപ്പം എൻ്റെ ഫേസിൽ ഫുൾ പിമ്പിൾസ് ആയ കാരണം അതായത് പിമ്പിൾസിൻ്റെ മാർക്കുള്ള കാരണമാണ് ഞാൻ ഫേസ് മൊത്തം കവർ ചെയ്തത് കേട്ടോ. ഇനി എന്തായാലും ഞാൻ വേഗം മൂടിപ്പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്ക് ആണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ നമ്മളുടെ ഒരു പ്ലെയിൻ കുത്തിയോ അല്ലെങ്കിൽ നമുക്ക് ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ന്യൂഡായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മേക്കപ്പ് ലുക്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.